ദൈവനാമത്തിനെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. അമ്പലക്കര ഇമ്മാനുവേൽ മർത്തോമ ഇടവയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സൺഡേ സ്കൂൾ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ പേര് ജോമിനി സജി. ഞാൻ കുമാരവകുപ്പ് അധ്യാപികയാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നുവല്ലോ. ദൈവത്തിന് അസാധ്യമായത് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ആ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എല്ലാ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ധൈര്യമായിരിക്കുക. നിങ്ങളെല്ലാവരും കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ഞങ്ങളുടെ സ്വർഗീയ പരമപിതാവാൻ ദൈവമേ, വീണ്ടും ഒരു ദിവസം കൂടെ ഞങ്ങൾക്ക് ദാനമായി തന്ന വൻ കൃപകളെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. കർത്താവെ, അല്പസമയം കർത്താവെ വചനത്തിൻ്റെ ധ്യാനം ഞങ്ങൾ ക്ലാസ്സിലായിരിക്കുമ്പോൾ തിരുസാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളെ ഓരോരുത്തരെയും അവിടെ നിന്ന് മറച്ചു കൊള്ളണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിൻ നാമത്തിൽ തന്നെ നന്ദി. കഴിഞ്ഞ ക്ലാസ്സിലെ പാഠങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു, നല്ലതായി പഠിച്ചിട്ടാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് ടീച്ചർക്ക് അറിയാം. കഴിഞ്ഞ ക്ലാസ്സിലെ മനഃപ്പാഠവാക്യങ്ങളൊക്കെ എല്ലാവരും പഠിച്ചോ? ആ അതെ, എല്ലാ കുഞ്ഞുങ്ങളും മനഃപ്പാഠമൊക്കെ പഠിച്ചു. നിങ്ങളെല്ലാവരും മിടുക്കനും മിടുക്കരായ നല്ല കുഞ്ഞുങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സും 14-ാമത്തെ പാഠത്തിലൊക്കെ നമ്മൾ പഠിക്കുകയൊക്കെ ചെയ്തു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 15-ാമത്തെ പാഠമായ ദൈവനിയോഗം എന്ന പാഠമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏത് പാഠമാണ്? ദൈവനിയോഗം. പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മെ ഓരോരുത്തരെയും ഈ ലോകത്ത് ദൈവമാക്കി വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിന് ഓരോ ഉദ്ദേശമുണ്ട്. ഈ മനോഹരമായ ലോകത്ത് നമ്മളെ സൃഷ്ടിച്ചത് എന്തിനാണെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതെ, ദൈവത്തിന് നമ്മളെയും കൊണ്ട് ഓരോരുത്തരെയും കൊണ്ടും ഒരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് ഈ ലോകത്ത് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. ബലഹീനനായ ഒരു വ്യക്തിയെ എപ്രകാരമാണ് ദൈവം ധൈര്യപ്പെടുത്തിയത്, എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ധൈര്യപ്പെടുത്തിയത് എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനായി നമുക്ക് വേദഭാഗമായ ബൈബിളിൽ ന്യായാധിപന്മാർ 6:7-17 വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് നോക്കാം. ന്യായാധിപന്മാർ 6:7-17 വാക്യങ്ങൾ. ഓരോ വാക്യങ്ങളും നിങ്ങൾ ഓരോരുത്തരായിട്ട് വായിക്കുമല്ലോ. ആ അവിടെ വായിച്ചപ്പോൾ എന്താണ് മനസ്സിലാക്കിയത്? ആരെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ആ ഹിദയോനെക്കുറിച്ച്. ഹിദയോനെക്കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. ആ ഹിദയോൻ ആരായിരുന്നു? 6-ാമത്തെ ന്യായാധിപനായിരുന്നു ഹിദയോൻ. ഹിദയോനെ ദൈവം എപ്രകാരമാണ് ധൈര്യപ്പെടുത്തുന്നത് എന്നാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഹിദയോൻ എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? ഹിദയോൻ എന്ന വാക്കിൻ്റെ അർത്ഥം വെട്ടുന്നവൻ എന്നാണ് ഹിദയോൻ എന്ന വാക്കിൻ്റെ അർത്ഥം. സാധാരണക്കാരനായ ഹിദയോനെ എപ്രകാരമാണ് തിരഞ്ഞെടുത്തത്, എപ്രകാരമാണ് അവന് ധൈര്യം നൽകിയത് എന്ന് നമുക്കിന്ന് പഠിക്കാം. ഇസ്രായേൽ ജനം യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തുകൊണ്ടിരുന്നു. ഇസ്രായേൽ ജനം യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്ത് ദൈവത്തിന് ഒരിക്കലും അത് സഹിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോഴെന്തു യഹോവ എന്തു ചെയ്തു? അവരെ 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. മിദ്യാനൻ ഇസ്രായേൽ മക്കളെ എന്തു ചെയ്തു? നല്ലപോലെ ഉപദ്രവിച്ചു. അവരുടെ ഈ കൃഷിയിടങ്ങളൊക്കെ കൊള്ളയടിക്കുകയും നശിപ്പിക്കുകയൊക്കെ ചെയ്തു. മിദ്യാനരെ ഭയന്ന് ഇസ്രായേൽ മക്കൾ മലകളിലും കുന്നുകളിലും പോയി ഒളിക്കേണ്ട ഒരവസ്ഥ വന്നു. ഈ അവസരത്തിൽ ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തെന്നറിയാമോ? അവർ യഹോവയോട് നിലവിളിച്ചു. കഷ്ടങ്ങൾ വന്നപ്പോഴാണ് അവർ യഹോവയോട് നിലവിളിച്ചത്. പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മൾ കഷ്ടങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ മാത്രമാണോ ദൈവത്തോട് നിലവിളിക്കേണ്ടത്? അല്ല, നമ്മൾ ഏത് അവസരത്തിലും നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ മാത്രമല്ല നാം ദൈവത്തെ വിളിക്കേണ്ടത്, നമ്മൾ ദൈവത്തോട് വിശ്വാസം കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ദൈവത്തെ നിരന്തരം പ്രാർത്ഥിക്കുകയും ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ ദൈവം എന്തു ചെയ്യും? നമ്മുടെ പ്രാർത്ഥന കേൾക്കും. എന്നാൽ ഇസ്രായേൽ മക്കൾ ഇവിടെ എന്താണ് ചെയ്തതെന്നറിയാമോ? അവർ ദൈവത്തോട് നിലവിളിച്ചിട്ട് അങ്ങനെ ദൈവത്തിൻ്റെ ദൂതൻ ഒബ്രയിൽ അബ്രിയേസ്രനായ യോവാസിൻ്റെ കരുവേലകത്തിന് കീഴേ ഇരുന്നു. യോവാസിൻ്റെ മകനായ മിദ്യാനരെ ഭയന്ന് മുന്തിരിച്ചക്കിരകലെ മറഞ്ഞു നിന്നിട്ട് ഗോതമ്പ് മെതിക്കുമായിരുന്നു ഹിദയോൻ. യഹോവ അവനെ വിളിച്ചു, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്നും രക്ഷിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഹിദയോൻ എന്താണ് ദൈവത്തോട് പറഞ്ഞെന്നറിയാമോ? ദൈവമേ, ഞാൻ എളിയവനും കുടുംബത്തിൽ വെച്ച് ഏറ്റവും ചെറിയവനുമായതുകൊണ്ട് ഞാനിതെങ്ങനെ സാധിക്കുമെന്ന് പറഞ്ഞ് ദൈവത്തോട് പറഞ്ഞു അവൻ എന്ത് ചെയ്തു? പരിഭ്രമിച്ചു. എന്നാൽ യഹോവ അവനെ എന്ത് ചെയ്തു? ധൈര്യപ്പെടുത്തി. ഇല്ലേ, ധൈര്യപ്പെടുത്തിയിട്ട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ മരിക്കേയില്ല എന്ന് ദൈവം ഹിദയോനോട് അരുളിച്ചു. അപ്പൊ ഹിദയോനും കൂട്ടരും മിദ്യാന്റെ മേൽ എങ്ങനെയാണ് ജയം നേടിയതെന്ന് നമുക്കിന്ന് അറിയണ്ടേ? ഹിദയോനൊപ്പം 32,000 പടയാളികൾ ഉണ്ടായിരുന്നു. യഹോവയുടെ കൽപ്പന പ്രകാരം 300 പേരായി വേർതിരിച്ചിട്ട് 3 കൂട്ടമായി അവരെന്ത് ചെയ്തു? വേർതിരിച്ചു. ഓരോരുത്തരുടെ കയ്യിൽ ഓരോ കാഹളവും വെറും കുടവും അതിനുള്ളിൽ പന്തവും നൽകി. രാത്രിയിൽ ശത്രു പാളയത്തിന്റെ 3 ഭാഗങ്ങളിൽ നിന്ന് കാഹളം മോതി എന്ത് ചെയ്തു? കുടം
ഉടച്ചു. പന്തങ്ങൾ ഉയർത്തിക്കൊണ്ട് യഹോവയ്ക്കും ഗിദയോനും വേണ്ടി വാളെന്ന് ആർത്തു പറഞ്ഞു. അപ്പോൾ യഹോവ മിദ്യാനെ തമ്മിൽ ജയിച്ചു, അവർ പരാജയപ്പെടുകയും ചെയ്തു. ഗിദയോനും കൂട്ടുകാരും ഇപ്രകാരമാണ് മിദ്യാനിൻ്റെ മേൽ ജയം നേടിയത്. ഇസ്രായേൽ മക്കളെ വിടുവിക്കാൻ സാധാരണക്കാരന് ഗിദയോനെ വിളിച്ച് വേർതിരിച്ച് ധൈര്യപ്പെടുത്തിയ യഹോവ അസാധ്യമായത് എന്തെങ്കിലും ഉണ്ടോ കുഞ്ഞുങ്ങളെ? ഒന്നുമില്ല. അതുപോലെ നമ്മൾ ജീവിതത്തിൽ ഭീരുത്വം കാണിക്കാതെ ഓടി മറയുന്നവരായിരിക്കാതെ ദൈവസന്നിധിയിൽ എന്നും വിശ്വാസത്തോടെ കൂടെ ഇരിക്കാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കുമല്ലോ. നമ്മുടെ ജീവിതത്തെ നമുക്ക് എന്ത് ചെയ്യാം? ക്രമപ്പെടുത്താം. അതുകൊണ്ട് നമുക്ക് തന്നെത്താൻ സമർപ്പിച്ച് അവൻ്റെ സന്നിധിയിൽ താഴ്മയോടും വിനയത്തോടെ ജീവിക്കാൻ നമ്മുടെ ആ കുഞ്ഞുങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം. പഠിപ്പിച്ച പാഠങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമുക്ക് ഇനി എന്ത് ചെയ്യാം? നമുക്ക് പ്രവർത്തനങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ പ്രവർത്തനം എന്താണ്? പൂരിപ്പിക്കുക. ഇസ്രായേൽ മക്കൾ ഡാഷ് നിമിത്തം യഹോവയുടെ നിലവിളിച്ചു. എന്താണ് ഉദ്ധരം എഴുതുന്നത്? മിദ്യാനരുടെ നിമിത്തം എന്ന് നിങ്ങൾ അവിടെ പൂരിപ്പിക്കണം. രണ്ടാമതായി കൊടുത്തിരിക്കുന്നത് ശരിയോ തെറ്റോ എന്ന് കണ്ടെത്തുക. യഹോവ ഇസ്രായേൽ മക്കളെയും ഇസ്രായേലും അടുപ്പത്തു നിന്ന് വിടുവിച്ചു. ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ എഴുതി അറിയിക്കണം. മനസ്സിലായല്ലോ. പിന്നെ നമുക്ക് ഇന്നത്തെ മനഃപാഠം വാക്യം പറയാം. മനപ്പാഠം ന്യായാധിപന്മാർ 6:14. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോക, നീ ഇസ്രായേലിനെ ഇസ്രായേലിനുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. എല്ലാവർക്കും മനസ്സിലായല്ലോ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ മനപ്പാഠവാക്യങ്ങളെല്ലാം കൃത്യമായി പഠിച്ച് തയ്യാറായി വീട്ടിലിരുന്ന് പഠിക്കുക ചെയ്യണം. കുഞ്ഞുങ്ങളെ, നമ്മൾ ദൈവനിയോഗത്തെക്കുറിച്ചാണല്ലോ ഇതുവരെ പഠിച്ചിരുന്നത്. അടുത്ത രണ്ടാം ഭാഗത്തിലേക്ക് നോക്കുമ്പോൾ അമേരിക്കയിലെ ഒരു ഹോട്ടലിൽ വെച്ച് രണ്ട് വ്യക്തികൾ തമ്മിൽ പരിചയപ്പെടുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. 1898 അമേരിക്കയിൽ വിസ്കോൺസിൽ ബോസ്കേബിലെ സെൻട്രൽ ഹോട്ടലിൽ വെച്ച് രണ്ടു പേർ പരിചയപ്പെട്ടു. ജോൺ എച്ച് നിൽക്കോൾസും ഷാമുവിൽ ഈ ഹിൽ ഇവർ ബിസിനസ് സംബന്ധമായി എത്തിയതായിരുന്നു. രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് അവരെന്ത് ചെയ്തു? ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ടിരുന്നു. പ്രാർത്ഥിക്കാനായിട്ടിരുന്നപ്പോൾ അവർ നോക്കിയപ്പോൾ അവരുടെ കയ്യിൽ അവർ ബൈബിൾ എടുക്കാനായിട്ട് മറന്നുപോയി. അവരുടെ കയ്യിൽ ബൈബിൾ ഇല്ലായിരുന്നു. എന്നാൽ അന്ന് രാത്രി അവർ തമ്മിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്കൊരു ദർശനം അവരുടെ ഉള്ളിലേക്കുണ്ടായി. അവരെന്ത് വിചാരിച്ചു? ഇനി നമ്മൾ വരുമ്പോൾ ഈ ഹോട്ടലിലെ മുറികളിലെല്ലാം ഓരോ ബൈബിൾ വെച്ചിട്ട് നമുക്ക് പോകാം, കാരണം ഇനി വരുന്ന ആൾക്കാർക്ക് അത് ഉപകരിക്കുമല്ലോ എന്ന് അവർ രണ്ടുപേരും വിചാരിച്ചു. അങ്ങനെ നീൽ ജെ നൈറ്റ്സ് എന്ന സ്നേഹിതനും ഇവർ മൂന്ന് പേരും കൂടി ചേർന്ന് 1899 രൂപീകരിച്ച സംഘടനയാണ് ഹിദയോൻസ് ഇന്റർനാഷണൽ. ഈ സംഘടന ഇപ്പോൾ 180 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു. 1961 കൽക്കട്ട നഗരത്തിൽ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ, ഹോസ്പിറ്റലുകൾ, ജയിലുകൾ എന്നിവിടങ്ങളിൽ വേദപുസ്തകം സൗജന്യമായി വിതരണം ചെയ്യുകയും ചെയ്യുന്നു. ബിസിനസ് മേഖലയിലെ ഈ സ്നേഹിതർക്ക് ലഭിച്ച നിയോഗത്തിൻ്റെ ഫലമാണ് നമ്മൾ ഇതുവരെയും പഠിച്ചത്. പാഠങ്ങളൊക്കെ മനസ്സിലായല്ലോ. എന്നാൽ നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ പ്രവർത്തനത്തിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഉത്തരം എഴുതുക. ഹിദയോൻ യെരുബേൽ എന്ന് പേര് ലഭിക്കാനുള്ള കാരണം എന്താണ്? ഹിദയോൻ്റെ ബാലിൻ്റെ ബലിപീഠങ്ങൾ ഇടിച്ചു കളഞ്ഞതുകൊണ്ടാണ് ഹിദയോന് യെരുബേൽ എന്ന പേര് ലഭിക്കാൻ കാരണമായത്. യഹോവ ഹിദയോനെ വിളിച്ച് പ്രത്യേക നിയോഗം അറിയിച്ചപ്പോൾ ഹിദയോൻ പറഞ്ഞ ഒഴിവഴികൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്താണ് ഹിദയോൻ പറഞ്ഞത്? തനിക്ക് കഴിവില്ല, ഞാൻ ഏറ്റവും ചെറിയവനാണെന്നും ഞാൻ ബലഹീനനാണെന്നും പറഞ്ഞ് ദൈവത്തോട് എന്ത് ചെയ്തു? പരിഭ്രമിച്ചു. ഹിദയോൻ മിദ്യാനരെ പരിചയപ്പെടുത്തിയത് എങ്ങനെയാണ്? ആരുടെ കൽപ്പന പ്രകാരമായിരുന്നു? ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരമായിരുന്നു ഹിദയോൻ മിദ്യാനരെ തോൽപ്പിച്ചത്. പിന്നെ കുഞ്ഞുങ്ങളെ, ദൈവ നിയോഗത്തെക്കുറിച്ചാണല്ലോ നമ്മൾ ഇതുവരെയും പഠിച്ചുകൊണ്ടിരുന്നത്. അത് നിങ്ങളുടെ തീരുമാനങ്ങൾ എന്താണെന്ന് നിങ്ങളിവിടെ എഴുതണം. അടുത്തത് നമുക്ക് മനപ്പാഠവാക്യത്തിലേക്ക് പോകാം. മനപ്പാഠവാക്യം യെശയ്യാവ് 6:8. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയൻ ഇതാ അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞു. പാഠങ്ങളൊക്കെ മനസ്സിലായല്ലോ. ടീച്ചർ പ്രത്യേകം ഒരു കാര്യം ചോദിക്കട്ടെ, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ? നമുക്ക് അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും എന്ത് ചെയ്യണം? കണ്ണുകളടച്ച് കൈകൾ കൂപ്പി ഇന്നത്തെ പഠിച്ച പാഠത്തെ ആസ്പദമാക്കി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടച്ച് കൈകൾ കൂപ്പിയിരുന്നേ.
കാരുണ്യവാനും നിത്യനുമായും ഞങ്ങളുടെ സ്വർഗീയ പരമിധാമ ദൈവമേ കർത്താവെ, ഇന്ന് ഞങ്ങൾ ദൈവനിയോഗത്തെക്കുറിച്ചാണല്ലോ പഠിച്ചിരിക്കുന്നത് കർത്താവെ. ജീവിതത്തിൽ കർത്താവെ ഞങ്ങൾ ഒരിക്കലും പ്രതിസന്ധികൾ വരുമ്പോൾ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടി പോകുന്നവരായിട്ടല്ല നാഥ, വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ആയിരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ഇടയാക്കണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഗിദയോനെ ധൈര്യപ്പെടുത്തിയ നാഥ, ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ധൈര്യപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠിപ്പിച്ച പാഠങ്ങളൊക്കെയും കർത്താവെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട അച്ഛനെയും കുടുംബത്തെയൊക്കെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇതുവരെയും കർത്താവെ യാപരിച്ച വൻ കൃപകളെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മാനോ മാതാ പിന്തിരിക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി യേശുവിൻ നാം തന്നെ. ആമീൻ.